കട്ടപ്പനയിൽ നിന്ന് കുമിളിലേക്ക് പോകുന്ന വഴിക്ക് പ്രകൃതിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു പ്ലാന്റേഷൻ റിസോർട്ട് ഉണ്ട്. അതാണ് പൊട്ടക്കുളം എസ്റ്റേറ്റിലെ മിസ്റ്റിക് മായപ്പോട്ട്. ഗേറ്റ് കടന്ന ഏലത്തോട്ടത്തിലൂടെ പോകുമ്പോൾ ഇളം കാറ്റും ചെറിയ ചാറ്റൽമഴയും. ആ തണുത്ത കാറ്റിന് ഏലത്തിന്റെ സുഗന്ധമുണ്ടായിരുന്നു. എന്താണ് മായാപ്പോട്ടെന്ന് ചോദിച്ചാൽ, പ്രകൃതിയെ ഒട്ടും വേദനിപ്പിക്കാതെ എല്ലാ ലക്ഷറീസും കൂടി പണിത ഒരു ബംഗ്ലാവ് എന്നാണ് എൻ്റെ ഉത്തരം. കയറി ചെല്ലുമ്പോഴുള്ള കാഴ്ച ബംഗ്ലാവിൻ്റെ താഴെ കൂടി ഒഴുകുന്ന അരുവിയാണ്. ആ കാഴ്ച ഒന്നു മതി ഈ മായാപ്പോട്ടിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങാൻ. ഒരു വലിയ പാറക്കെട്ടിനെയും ആ അരുവിയെയും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ് ഇതിൻ്റേത്. അതുകൊണ്ട് തന്നെ ബിൽഡിങ്ങിന്റെ പല മൂലകളിലും ആ പാറക്കെട്ടിന്റെ ഓരോ ഭാഗങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. കയറി ചെല്ലുമ്പോൾ തരുന്ന തേങ്ങാപ്പാലും ശർക്കരയും ചേർത്ത ചായയ്ക്കും ഏലത്തിന്റെ സുഗന്ധമുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഒരു വശത്ത് നിറയെ പച്ചപ്പും മറുവശത്ത് നല്ല ശബ്ദത്തോടെ ഒഴുകുന്ന അരുവിയും. ഒരു പ്രകൃതി സ്നേഹിയുടെ സ്വർഗം. എസ്റ്റേറ്റിനുള്ളിൽ തന്നെയുള്ള ഏലം ഫാക്ടറി വിസിറ്റും വാട്ടർഫോൾ കാഴ്ചകളും എല്ലാം കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ ഒന്ന് വെറുതെ നടക്കാനിറങ്ങി. ആ ഏലം തോട്ടത്തിലൂടെ നടക്കുമ്പോൾ നല്ല തണുപ്പായിരുന്നു. ഒറ്റയ്ക്ക് നടക്കുമ്പോൾ പലതരം പക്ഷികളുടെ ശബ്ദവും പൂക്കളുടെയും ഏലത്തിൻ്റെയും സുഗന്ധവും നനഞ്ഞ മണ്ണിൻ്റെ മണവും കൂട്ടിനുണ്ടായിരുന്നു. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ആ ഒഴുകുന്ന അരുവിയുടെ ശബ്ദം കേൾക്കാം. പ്രകൃതിയുടെ ആ പാട്ടും കേട്ട് ഉറങ്ങാം. രാവിലെ കരുത്തിലൂടെ ഒളിഞ്ഞു നോക്കുന്ന സൂര്യനെ കണ്ട് എഴുന്നേൽക്കാം. ഒരു ഫോൺ കോൾ പോലുമില്ലാതെ ചിലവഴിച്ച 2 ദിവസം ഏകാന്തയെ അതിൻ്റെ ഏറ്റവും നല്ല ഭാവത്തിൽ ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം. ഞാൻ അവിടെ ചെല്ലുമ്പോൾ നല്ല തണുപ്പും കോടമഞ്ഞും ചെറിയ ചാറ്റൽമഴയും ഉണ്ടായിരുന്നു. അത് ഈ മായാപ്പോട്ടിനെ കൂടുതൽ റൊമാൻറ്റിക് ആക്കി. 140 ഏക്കർ ഏലന്തോട്ടത്തിലെ കൊളോണിയൽ ഇറ ബിൽഡിംഗ് സ്റ്റൈൽ പണിതിരിക്കുന്ന ഈ മിസ്റ്റിക് മായാപ്പോട്ടിൽ നിന്നിറങ്ങുമ്പോൾ മനസ്സിൽ ഒട്ടും മായയല്ലാത്ത ഒരായുസ് മുഴുവൻ മനസ്സിൽ കൊണ്ടു നടക്കാവുന്ന ഒരുപിടി നല്ല ഓർമ്മകൾ മാത്രം.